ഡിയർ സ്റ്റുഡൻസ് പ്ലസ് വൺ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിനു മുമ്പ് നമുക്ക് ആദ്യം ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം ആറ്റംസ് ആർ ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ കണികയെയാണ് അതിനെയാണ് നമ്മൾ ഏത് പേര് പറയുക ആറ്റം എന്ന് പറയുക ഇനി ദ വേർഡ് ആറ്റം ഹാസ് വി ഡിറൈവ് ഫ്രം ഗ്രീക്ക് വേർഡ് അറ്റാമിയോ വിച്ച് മീൻസ് അൺകട്ടബിൾ ഓർ നോൺ ഡിവിസിബിൾ ആറ്റം എന്ന വാക്ക് ഗ്രീക്ക് വാക്കായ അറ്റോമിയോയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അത് അതിന്റെ അർത്ഥം എന്താണ് അൺകട്ടബിൾ ഓർ നോൺ ഡിവിസിബിൾ എന്നാണ് വീണ്ടും വിഭജിക്കാൻ സാധിക്കാത്തത് എന്നർത്ഥം വരുന്ന അറ്റോമിയോ എന്ന വാക്കിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ജോൺ ൺ ദാറ്റ് ആറ്റം ഈസ് ദ ദോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇൻ എയ്റ്റീൻ നോട്ടയില് ജോൺ ഡാൽട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് വീണ്ടും വിഭജിക്കാൻ സാധിക്കാത്ത പദാർത്ഥങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത് ആറ്റത്തെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന അറ്റോമിക് പാർട്ടിക്കിളുകളാണ് ആ അറ്റോമിക് പാർട്ടിക്കിളുകൾക്ക് പദാർത്ഥത്തിന്റെ യാതൊരു സ്വഭാവവും ഉണ്ടായിരിക്കുന്നില്ല പദാർത്ഥത്തിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സോടും കൂടിയ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് വിളിക്കുന്നത് ദ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ബൈ ജെ ജെ തോംസൺ റുദർഫോർഡ് ചാഡ്വിക് ആൻഡ് അതേഴ്സ് ഇൻ ദ എൻഡ് ഓഫ് നയൻറ്റീൻ സെഞ്ചുറി ആൻഡ് ബിഗിനിങ് ഓഫ് ട്വന്റി സെഞ്ചുറി ഹാവ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ആറ്റം വാസ് മേഡ് ഓഫ് അറ്റോമിക് പാർട്ടിക്കിൾ

Many scientists, mainly Faraday and William Crook, conduct ex experiments in cathode ray discharge tube. Cathode ray discharge tube experiment. ൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രോണിന്റെ ഡിസ്കവറി കണ്ടെത്തിയത് ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അതിനുവേണ്ടി അതിലേക്ക് നയിക്കുന്ന ഈ കാതോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഫാരഡയും വില്ല്യം ക്രൂഗ് അതിനെ തുടർന്ന് വന്ന പല സയന്റിസ്റ്റും നടത്തി അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഫൈനലായിട്ട് ആയിട്ട് ഇലക്ട്രോണിനെ കണ്ടെത്തത് ആരാണ് ജെ ജെ തോംസൺ ആണ് അതിന് അദ്ദേഹത്തെ സഹായിച്ച എക്സ്പെരിമെന്റ് ആണ് കാതോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ാണ് ജെ ജെ തോംസൺ ഇലക്ട്രോണിന്റെ കണ്ടെത്തൽ നടത്തിയത് അതിനെ സഹായിച്ച കാതോഡുറേ ഡിസ് ട്യൂബാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇറ്റ് എ ഗ്ലാസ് ട്യൂബ് വിത്ത് ടൂ മെറ്റൽ ട്യൂബ് അറ്റ് എൻറ്റ് അതാണ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് നാൽ നിർമ്മിതം ഒരു ട്യൂബാണ് ഇതിന്റെ രണ്ട് എൻഡിലായിട്ട് രണ്ട് മെറ്റൽ റോഡുകൾ സീൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് കാതോടും മറ്റൊന്ന് ോട് വേണം ഒപ്പം ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വാക്കും പമ്പ് കണക്ട് ചെയ്തിരിക്കുന്നു അതിനകത്ത് എക്സ്പെരിമെന്റ് നടത്തുന്നതിനാവശ്യമായ ഗ്യാസ് ഫിൽഡ് ചെയ്തിട്ടുണ്ട് ഈ വാക്കും ുംപമ്പ് ഉപയോഗിച്ച് നമുക്കതിലെ പ്രഷർ കൺട്രോൾ ചെയ്യാം അങ്ങനെ പ്രഷർ കൺട്രോൾ ചെയ്ത് വെരി ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും ചില റേഡിയേഷനുകൾ ക്യാതോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു അങ്ങനെ കാതോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആനോഡിലേക്ക് പോയ ആ റേഡിയേഷനുകളെ നമ്മൾ വിളിച്ച പേര് കാതോഡ് റേസ് എന്നാണ് സോറി റേസ് എന്നാണ് റേസ് ആണ് പിന്നീട് ഇലക്ട്രോൺ ആണെന്ന് നമ്മൾ കണ്ടെത്തിയത് ഇനി ക്യാതോർഡിൽ നിന്ന് സെർട്ടൺ റേസ് ആനോഡിലേക്ക് വരുന്നുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായത് ആക്സിഡൻറ്റലായിട്ട് മറ്റു ചില എക്സ്പെരിമെൻറ്റുകൾ നടത്തിയപ്പോഴാണ് പെർഫറേറ്റഡ് ആനോഡ് ആനോഡായിരുന്നപ്പോൾ ഈ കാതോർഡിൽ നിന്ന് വന്ന റേഡിയേഷനുകൾ ഈ ആനോഡിലേക്ക് വര വന്നത് ആനോഡിന്റെ ഹോൾസിൽ കൂടി കിടന്ന് ഫ്ലൂറസെൻ്റ് സ്ക്രീൻ കോട്ട് ചെയ്തിരുന്ന ഗ്ലാസ് ട്യൂബിന്റെ ഹോൾസിൽ വന്ന് ബൊമ്പാട് ചെയ്തു അങ്ങനെ ബൊമ്പാട് ചെയ്തപ്പോൾ അവിടെ ഫ്ലൂറസെൻസ് ഉണ്ടായി ഒരു ഗ്രീൻ കളറുള്ള ഗ്ലോസ് ലൈറ്റ് കാണപ്പെട്ടു അതിൽ നിന്നാണ് സെർട്ടൻ റേഡിയേഷൻസ് കാതോഡിൽ നിന്ന് ആനോഡിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ച് കൂടുതൽ എക്സ്പെരിമെന്റ് നടത്തിയതിലൂടെ അങ്ങനെ കാതോഡിൽ നിന്ന് വരുന്ന റേസിന്റെ പ്രോപ്പർട്ടീസും പിന്നീട് അത് ഇലക്ട്രോൺ ആണെന്നും നമ്മൾ നമുക്ക് മനസ്സിലാക്കി തന്നത് ഇനി എന്താണ് എക്സ്പെരിമെന്റ് എന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഒന്ന് നോക്കാം വായിച്ചു പോവാം അന് ഇലക്ട്രോൺ വാസ് ഡിസ് വൈ ക്യാദോഡിറെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആരാണ് ജെ ജെ തോംസൺ ഇറ്റ് കൺസിറ്റ് ഓഫ് അത് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ടു മെറ്റൽ റോഡ് അറ്റ് ഇറ്റ്സ് ടു എൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഓഫ് എന്ന് പറയുമ്പം ഇറ്റ് കൺസിറ്റ് ഓഫ് ഗ്ലാസ് ട്യൂബ് വിത്ത് ടു മെറ്റൽ റോഡ് അറ്റ് ഇറ്റ് ടു എൻഡ് എന്ന് നമുക്ക് പറയാം അത് അത് ഇതിനകത്ത് വിട്ടു പോയതാണ് കിട്ടാം അതും കൂടി ചേർത്ത് നമുക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മൾ കൊണ്ടിരുന്നത് എന്താണ് എന്താണ് കാതോടു ഡിസ്ചാർജ് ട്യൂബ് എന്നാണ് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ഗ്ലാസ് ട്യൂബ് വിത്ത് ടു മെറ്റൽ റോഡ് അറ്റ് ടു എൻഡ് ദ ട്യൂബ് ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് വാക്കുംബം the tube is filled with gas under study and the electrodes are connected to a source of high voltage നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് രണ്ട് റോഡുകൾ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് എൻഡിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു ഈ റോ ഈ രണ്ട് റോഡുകളെ അതായത് കാതോഡ് ആൻഡ് ആനോഡിനെ ഹൈ വോൾട്ടേജ് സോഴ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഏതും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു വാക്കുമ്പോൾ അണ്ടർ ഓർഡിനറി കണ്ടീഷൻസ് ഗ്യാസസ് ആർ

ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും ടെൻ തൗസൻഡിന് ട്വന്റി തൗസൻഡ് സോറി ടെൻ തൗസൻഡ് ടു ട്വന്റി തൗസൻഡ് വോൾട്ടേജിന് ഇടയിലാണ് അപ്ലൈ ചെയ്യുക ഓക്കെ സോറി ടെൻട്രൈസ് ടു മൈനസ് ടു അറ്റ്മോസ്ഫിയർ പ്രഷറും അപ്ലൈ ചെയ്തപ്പോൾ ഗ്യാസ് എന്ത് ചെയ്തു കണ്ടക്ടിംഗ് ആയി ആ സമയത്ത് അതിനകത്ത് ഫില്ല് ചെയ്ത് ഗ്യാസിനനുസൃതമായി കളർ കാണിച്ചു ഓരോ ഗ്യാസിനും ഓരോ വ്യത്യസ്ത കളറുകളാണ് ഉണ്ടാവുക എന്നാൽ വീണ്ടും പ്രഷർ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ടെൻറൈസ് ടു മൈനസ് ഫോർ അറ്റ്മോസ്ഫിയർ ആയപ്പോഴാണ് എന്ത് സംഭവിച്ചത് അതിനകത്തുണ്ടായിരുന്ന ആ ലൈറ്റിന്റെ എമിഷൻ നിന്നു പകരം അതിൽ കൂടി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി

കാതോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആനോഡിലേക്ക് വന്ന റേസ് ആനോടിനകത്തെ ഹോൾസിൽ കൂടി കടന്ന് ഫ്ലോറസ് മെറ്റീരിയൽ കോട്ട് ചെയ്തിരുന്ന ഗ്ലാസ് ട്യൂബെൽ വന്ന് ബൊമ്പാട് ചെയ്യുകയും അവിടെ എന്തുണ്ടായി ഗ്ലോസ് വിത്ത് എ ഫെയിൻറ്റ് ഗ്രീനിഷ് ലൈറ്റ് ഒരു ഗ്രീനിഷ് ലൈറ്റ് കാണാനും സാധിച്ചു അതിന് കാരണമായത് ക്യാതോഡിൽ നിന്ന് തുടങ്ങി ആനോഡിലേക്ക് വന്ന ആ റേസ് ആ റേസിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത് ക്യാതോഡ് റേസ്

പല പ്രാവശ്യം എക്സ്പെരിമെൻ്റ് നടത്തിയതിൽ നിന്ന് ജെ ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൺക്ലൂഡ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ കാഥോഡ് റേസിൻ്റെ ചാർജ് എപ്പോഴും എന്ത് തന്നെയായിരുന്നു നെഗറ്റീവ് ചാർജ് ആയിരുന്നു ഏത് ഗ്യാസ് എടുത്ത് എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോഴും ഈ സെയിം നെഗറ്റീവ് ചാർജ് ഉള്ള കാഥോഡ് റേസ് ഉണ്ടായി അതിൽ നിന്ന് ഈ റേസ് എല്ലാ പദാർത്ഥങ്ങളിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ എല്ലാ ആറ്റങ്ങളിലും ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആറ്റത്തിനകത്ത് അടങ്ങിയിരുന്ന ആ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളുകളെ അദ്ദേഹം വിളിച്ച പേരാണ് എന്ത് ഇലക്ട്രോൺസ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം നടന്നത് അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് കാതോഡ് റേസ് ആണ് ഇങ്ങനെ കണ്ടെത്തിയ കാതോഡ് റേസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എക്സ്പെരിമെന്റിലൂടെ നമ്മൾ കണ്ടെത്തിയ പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കാതോഡ് റേസ് സ്റ്റാർട്ട്സ് ഫ്രം കാഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ് രണ്ട് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ ഡിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് ഗ്നറ്റിക് ഫീൽഡ് പ്രത്യേകിച്ച് യാതൊരു ഫീൽഡോ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അവർ സ്ട്രൈറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക എന്നാൽ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്താൽ നേരെ സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിച്ചിരുന്ന അവരുടെ പാത്തിന് എന്ത് സംഭവിക്കും ഡിഫ്ലക്ഷൻ സംഭവിക്കും വ്യതിയാനം സംഭവിക്കും നാല് കാഥോഡ് റേസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് മെറ്റീരിയൽ ഓഫ് ആൻഡ് നേച്ചർ ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ ദി പ്രസന്റ്ജ് ട്യൂബ് ഡിസ്ചാർജ് ഇട്ടു എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയൽ മാറ്റിയാലോ എക്സ്പെരിമെന്റ് നടത്തുന്നതിനുള്ള ഗ്യാസ് മാറ്റിയാലോ കാതോഡ് റേസിന് യാതൊരു ചേഞ്ചും ഉണ്ടായില്ല അവരെപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും അതിൽ നിന്ന് മനസ്സിലായ കാര്യം കാതോഡ് റേസ് എന്ന് പറയുന്നത് ഇൻഡിപ്പെൻഡൻറ് ഓഫ് മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് നേച്ചർ ഓഫ് ദി ഗ്യാസ് എന്നാണ് ഗ്യാസിന്റെ നേച്ചറിനെയോ ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയലിനെയോ എന്ത് ചെയ്യുന്നില്ല കാതോഡ് റേസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാരി നെഗറ്റീവ് ചാർജ് അത് ഏത് ക്യാരി ഏത് ചാർജ് ക്യാരി ചെയ്യുന്നു നെഗറ്റീവ് ചാർജ് ഓക്കെ അടുത്തത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ് ഡിവൈഡഡ് ബൈ മാസിൻ്റെ റേഷ്യോയാണ് ആദ്യം കണ്ടെത്തിയത് അതിന് ശേഷമാണ് ചാർജും മാസും ഒക്കെ സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചാർജ് ബൈ മാസ് ഇലക്ട്രോണിൻ്റെ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് അത് കണ്ടെത്തിയതും ജെ ജെ തോംസൺ തന്നെയാണ് ജെ ജെ തോംസൺ സ്റ്റഡി ഡിഫ്ലക്ഷൻ ഓഫ് കാഥോഡ് റേസ് അണ്ടർ ദ സൈമിൾടെ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ഈ അതർ

എന്താ പറഞ്ഞത് ജെ ജെ തോംസൺ എന്ത് ചെയ്തു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തപ്പോൾ കാതോഡ് റേസിനുണ്ടായ ഡിഫ്ലക്ഷനിൽ നിന്ന് ആ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും സ്ട്രെത്തിൽ നിന്നും എന്ത് ചെയ്തു ചാർജ് ഡിവൈഡ് ബൈ മാസിന്റെ വാല്യൂ കണ്ടെത്തി ചാർജ് ആണ് ഇ മാസ് ആണ് എം അതായത് ഇ ബൈ എം വാല്യൂ കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയ ഇ ബൈ എം വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു വൺ പോയിന്റ് സെവൻ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ഇലവൻ കൂളോം കിലോഗ്രാം റേസ് ടു മൈനസ് വൺ അതിന് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് കാതോർഡ് റെയ് ഡിസ്ചാർജ് ട്യൂബിന്റെ ഭാഗമാണ് അതിനകത്തെ കാതോഡും ആനോഡുമാണ് ഈ വെച്ചിരിക്കുന്നത് കാതോഡിൽ നിന്ന് ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും പുറത്തേക്ക് വരുന്ന കാതോർഡ് റേസ് എന്ത് ചെയ്യുന്നു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഈ കാതോർഡ് റേസിന്റെ പാത്തിൽ അതിന്റെ പാതയിൽ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഇലക്ട്രിക് ഫീൽഡ് ആദ്യം അപ്ലൈ ചെയ്തത് വിചാരിക്കുക ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വരുന്ന കാദോഡ് റേസിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് അവർക്ക് പോസിറ്റീവ് ചാർജിനോടാണ് അട്രാക്ഷൻ അതുകൊണ്ട് പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും അട്രാക്റ്റ് ചെയ്യപ്പെടും അതിന്റെ ഫലമായിട്ട് അവരുടെ പാത്ത് ഇവിടെ വരുമ്പം ഡിഫ്ലക്ട് ചെയ്ത് അവരെന്ത് ചെയ്യും എ എന്ന് പറയുന്ന പോയിന്റിൽ പോയി സ്ട്രൈക്ക് ചെയ്യും ബൊമ്പാട് ചെയ്യും നോർമൽ കേസിൽ സ്ട്രേറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ വേറെ ഒരു ഫീൽഡും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് സ്ട്രൈക്ക് ചെയ്യുക എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എവിടെ ചെന്ന് ബോമ്പാട് ചെയ്യും എ എന്ന് പറയുന്ന പോയിന്റ് ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഫ്ലോറസെൻ്റെ മെറ്റീരിയൽ കോട്ട് ചെയ്ത സ്ക്രീൻ അപ്പൊ ലൈറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ കാതോർഡ് റേസ് ചെന്ന് പതിക്കുന്ന സ്ഥലത്ത് ഒരു ലൈറ്റ് ഉണ്ടാവും അതിൽ നിന്നാണ് ആ ഭാഗത്ത് റേഡിയേഷൻ വന്ന് പതിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദെൻ അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഏത് പോയിന്റിലേക്കാണ് വരിക എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ദെൻ ഇലക്ട്രിക് ഫീൽഡ് മാറ്റി എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും അപ്പം പോസിറ്റീവ് ചാർജിന്റെ ആ സൈഡിലേക്ക് അവർ അട്രാക്ട് ചെയ്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഈ വരുന്ന ക്യാതോർഡ് റേസിന്റെ ചാർജ് ഏതാണ് നെഗറ്റീവ് ചാർജ് ആണ് അങ്ങനെയാണ് നമ്മൾ അതിന്റെ ചാർജ് കണ്ടെത്തിയത് പിന്നീട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അവർ നെഗറ്റീവ് ചാർജ് ഉള്ള റേസ് എങ്ങനെ ബിഹേവ് ചെയ്യോ അതുപോലെ തന്നെയാണ് അവ ബിഹേവ് ചെയ്ത് അപ്പോഴെന്ത് ചെയ്തു നേരെ സഞ്ചരിച്ചിരുന്ന ഈ കാതോർഡ് റേസിന്റെ ഭാഗത്തിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുകയും അത് സി എന്ന് പറയുന്ന പോയിന്റ് വെച്ചെന്ന് എന്ത് ചെയ്യുകയും ചെയ്തു ബൊമ്പാട് ചെയ്യുകയും ചെയ്യും അതിനുശേഷം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒരുമിച്ച് അപ്ലൈ ചെയ്യും എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എ എന്ന പോയിന്റിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സി എന്ന പോയിന്റിലേക്കുമാണ് വരുന്നത് രണ്ടും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്ത് ചെയ്യപ്പെടും ക്യാൻസൽ ചെയ്യപ്പെടും രണ്ടിൻ്റെയും സ്ട്രെങ്ത് ഒരുപോലെയാണെങ്കിൽ ഇവരില്ലാത്തപ്പോഴെങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ മൂവ് ചെയ്യും അതായത് ബി എന്ന് പറയുന്ന പോയിൻ്റിൽ ചെന്ന സ്ട്രൈക്ക് അങ്ങനെ ബി എന്ന് പറയുന്ന പോയിന്റ് വെച്ച് സ്ട്രൈക്ക് അപ്പോൾ ഇവിടെ ഉണ്ടായി ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോഴുണ്ടായ ഡീവിയേഷൻ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഡീവിയേഷൻ രണ്ട് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടേ ബൊമ്പാട് ചെയ്യിക്കുമ്പോൾ അവിടെ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സ്ട്രെങ്ത് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇ എം വാല്യൂ നമ്മൾ എന്ത് ചെയ്തത് സോൾവ് ചെയ്ത് അങ്ങനെ നമ്മൾ ഇ എം വാല്യൂ കണ്ടെത്തി വൺ പോയിന്റ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ഓം കിലോഗ്രാം റേസ് ടു മൈനസ് വൺ ഓക്കെ അതിൻ്റെ എക്സ്പെരിമെൻ്റ് നമ്മൾ കണ്ടതാണ് ഓക്കെ അടുത്തത് എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് നോക്കാം മില്ലിക്കൻ ബൈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ഫൗണ്ട് ദാറ്റ് ദ ചാർജ് ഓൺ ഇലക്ട്രോൺ ഈസ് മൈനസ് വൺ പോയിന്റ് സിക്സ് ഇന് മൈനസ് നയൻറ്റീൻ കൂളവും ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റിലൂടെയാണ് മില്ലിക്കൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തി അതെത്രയാണ് മൈനസ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻറ്റീൻ കൂളമാണ് അപ്പം നമുക്ക് ഈ ചാർജ് അറിയാം ചാർജ് ബൈ മാസിൻ്റെ വാല്യൂ അറിയാം അങ്ങനെയാണെങ്കിൽ ചാർജ് ഡിവൈഡഡ് ബൈ ചാർജ് ടു മാസ് റേഷ്യോ എടുത്താൽ ഇവിടെ നിന്ന് ഈ മീം കൂടി വെട്ടിപ്പോവും നമുക്ക് നെറ്റ് റിസൾട്ട് കിട്ടുന്ന ഏതായിരിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എത്രയാണ് ഇത് ചെയ്ത് എഴുതിയതാണ് കൃത്യമായിട്ടുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത് കൂളോം കൂളോം ചാർജ് ചാർജ് അല്ലേ ടു മാസ് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് നയൻ പോയിന്റ് വൺ വൺ ഇൻറ്റു ടെൻപറേസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം എന്ന് കിട്ടി അപ്പം അതാണ് ഇലക്ട്രോണിൻ്റെ മാസം എന്ന് പറയുന്നത് അടുത്തതായിട്ട് പ്രോട്ടോണിൻ്റെ ഡിസ്കവറിയാണ് നമ്മൾ കണ്ടെത്തിയത് പ്രോട്ടോണിനെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിച്ച എക്സ്പെരിമെൻറ് സെയിം എക്സ്പെരിമെൻ്റ് ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ് മോഡിഫൈഡ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചു എന്ന് മാത്രം അത് നടത്തിയത് ആരാണ് ഏനസ്റ്റ് റുദർഫോർഡാണ് ഇൻ നയൻറ്റീൻ നയൻറ്റീനിലാണ് പ്രോട്ടോണിൻ്റെ ഡിസ്കവറി നടത്തുന്നത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ക്യാരിഡ് ഔട്ട് ഇൻ ദ മോഡിഫൈഡ് ക്യാദോഡ് റെഡ് ട്യൂബ് ലീഡ് ടു ദ ഡിസ്കവറി ഓഫ് ഓഫ്റ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾ കോൾഡ് കെനാൽ റേസ് എന്താണ് മോഡിഫൈഡ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചു അതായത് പെർഫറേറ്റഡ് ആനോഡ് ഉപയോഗിച്ചതുപോലെ പെർഫറേറ്റഡ് കാതോഡ് ഉപയോഗിച്ചു എന്നിട്ട് അതിൻ്റെ വോൾസിൽ ഫ്ലോറസിൻ്റെ മെറ്റീരിയൽ ചെയ്തു അപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് കാതോഡിൽ നിന്ന് ചില റേഡിയേഷനുകൾ ആനോഡിലേക്ക് പോയി ആനോഡിൽ കൂടി കടന്ന് ഗ്ലാസ് ട്യൂബിൽ ചെന്ന് ബൊമ്പാട് ചെയ്യുന്നത് പോലെ തന്നെ കാതോഡ് പെർഫറേറ്റഡ് ആയപ്പോൾ ഹോൾസ് ഉള്ളതായപ്പോൾ ആനോഡിൽ നിന്ന് വരുന്ന ചില റേഡിയേഷനുകൾ ക്യാതോഡിലൂടെ കടന്ന് അതിൻ്റെ പുറകിലുള്ള ഗ്ലാസ് ട്യൂബിൽ ചെന്ന് തട്ടുന്നുണ്ട് അങ്ങനെ ആനോഡിൽ നിന്ന് തുടങ്ങി കാതോഡിലേക്ക് വന്ന ആ റേസിനെയാണ് ഏത് പേര് വിളിച്ചത് കനാൽ റേസ് എന്ന് പറഞ്ഞത് ഇതും വ്യത്യസ്ത എടുത്ത് എക്സ്പെരിമെൻ്റ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു അപ്പം നമ്മൾ കണ്ടൊരു കാര്യം ദ ലൈറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് പോസിറ്റീവ് അയോൺ നമുക്ക് കിട്ടിയത് ഹൈഡ്രജൻ ഗ്യാസ് എടുത്തപ്പോഴാണ് അങ്ങനെ ഹൈഡ്രജൻ ഗ്യാസിൽ നിന്ന് കിട്ടിയ ആ ഏറ്റവും ലൈറ്റസ്റ്റും ആയിട്ടുള്ള പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ ഏത് പേര് വിളിച്ചത് പ്രോട്ടോൺ എന്ന് വിളിച്ചത് എച്ച് പ്ലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്രോട്ടോണാണ് ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ വൺ ആയതുകൊണ്ട് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും അങ്ങനെ ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും അതിനകത്തോടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് അയണൈസ് ചെയ്താൽ എച്ച് പ്ലസും പ്ലസ് വൺ ഇലക്ട്രോണും ഉണ്ടാവും ഈ ഇലക്ട്രോൺ ക്യാതോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകും അതേസമയം എച്ച് പ്ലസ്സിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിന് നെഗറ്റീവ് ചാർജുള്ള ക്യാതോഡിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ആനോഡിൽ നിന്ന് ക്യാതോഡിലേക്ക് പോകുമെന്ന് പറയും അങ്ങനെ ആനോഡിൽ നിന്ന് ക്യാതോഡിലേക്ക് പോകുന്ന റേഡിയേഷൻ ആണ് ആര് കനാൽ റേസ് എന്ന് പറയും അത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള കനാൽ റേസ് ആകുമ്പോൾ അതിനെയാണ് നമ്മൾ ഏത് പേര് പറഞ്ഞത് പ്രോട്ടോൺ എന്ന് പറഞ്ഞത് ഇനി പ്രോട്ടോണിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം അല്ലെങ്കിൽ കനാൽ റേസിന്റെ പ്രോപ്പർട്ടീസ് കനാൽ റേസ് റേസ്റ്റാർസ് ഫ്രം ആനോഡ് ആൻഡ് മൂവ് കാഥോഡ് ട്രാവൽ ഇൻ ടുവേർഡ് ലൈൻ സഞ്ചരിക്കുന്നത് നേർപ്പാതയിൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും മൂന്നും പ്രോപ്പർട്ടി കാതോഡ് റൈസിനും കനാൽ റേസിനും ഒന്ന് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും ഡീവിയേഷൻ സംഭവിക്കും കാരണം അവർക്ക് എന്തുണ്ട് ചാർജ് ഉണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഇവർ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളവരെ എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത് അതേ സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യും അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കും ഡിഫ്ലക്ഷൻ സംഭവിക്കും കെനാൽ ഡിപ്പെൻസ് ഓൺ മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് നേച്ചർ ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ് എന്താ സംഭവിക്കുക കെനാൽ റേസ് എന്ന് പറയുന്നത് ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയലിനെയും എടുക്കുന്ന ഗ്യാസിനും അനുസരിച്ച് വ്യത്യാസമായിരിക്കും അതെന്തുകൊണ്ടാണ് ഹീലിയം എടുത്താൽ എച്ച് ഇ പ്ലസ് പ്ലസ് ടു ഇലക്ട്രോണ ഉണ്ടാവുക അവൾ ക്യാതോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന ഇലക്ട്രോണ പക്ഷേ ആനോഡിൽ നിന്ന് ക്യാതോഡിലേക്ക് വരുന്ന പാര ഹീലിയമയോണ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ അയോണ നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ അയോണ അപ്പോൾ വരുന്ന കെനാൽ റേസിന് എന്തുണ്ട് വ്യത്യാസമുണ്ട് അപ്പൊ എടുക്കുന്ന ഗ്യാസിനും ഇലക്ട്രോഡിനും അനുസരിച്ച് കെനാൽ റേസിനും എന്ത് സംഭവിക്കും വ്യത്യാസം വരും ഇതേ ക്യാരി അവരുടെ ചാർജ് ഏതാണ് പോസിറ്റീവ് ചാർജ് ചാർജാണ് ഇതിനു ശേഷമാണ് നമ്മൾ ഏത് കണ്ടെത്തുന്നത് ന്യൂട്രോൺ കണ്ടെത്തുന്നത് അതിൻ്റെ മാസ് ബാലൻസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് വേറെ ഏതോ ഒരു പാർട്ടിക്കിളിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് തിരിച്ചറിയുകയും പിന്നീട് നടത്തിയ എക്സ്പെരിമെൻറ്റിലൂടെയാണ് ആ പാർട്ടിക്കിൾ ന്യൂട്രോൺ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് അതിനെ സഹായിച്ച എക്സ്പെരിമെൻ്റ് ഏതാണെന്ന് നോക്കാം ആരാണ് കണ്ടെത്തിയത് എന്നും അവിടെ തന്നിട്ടുണ്ട് ഓക്കെ ന്യൂട്രോൺ ഈസ് ഡിസ്കവേർഡ് ബൈ ഷീറ്റ് ഓഫ് ബെർലിയം ബൈ ആൽഫ പാർട്ടിക്കിൾസ് ആരാണ് അങ്ങനെ ആ എക്സ്പെരിമെൻ്റിലൂടെ കണ്ടെത്തിയത് ചാഡ്വിക്കാണ് എന്ന് നയൻറ്റീൻ തേർട്ടി ില് അപ്പൊ ഇലക്ട്രോണിന്റെ ഡിസ്ക സോറി ന്യൂട്രോണിന്റെ ഡിസ്കവറി നടത്തിയത് ആരാണ് ചാട്വിക്ക എങ്ങനെയാ ബെർലിയത്തിലെ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ബൊമ്പാട് ചെയ്തു അങ്ങനെ ബെർലിയത്തിന്റെ ന്യൂക്ലിയസിൽ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് മൊമ്പാട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പാർട്ടിക്കിൾ ആരാണ് കാർബണം സിക്സ് സി ട്വൽവ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് ടോട്ടൽ മാസ് ഓഫ് റിയാക്ട് അഡ് ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന അതേ രീതിയിൽ വേണം റൈറ്റ് സൈഡിലും വരാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മാസ് നമ്പറിൽ ഒരു കുറവുണ്ട് അപ്പോൾ ഏതാണ് അറ്റോമിക് നമ്പർ ഇല്ല സീറോ ആയിട്ട് എൻ വൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട് ആ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഏത് പേര് വിളിച്ചത് ന്യൂട്രോൺ എന്ന് വിളിച്ചത് അടുത്തത് അപ്പോൾ ആറ്റത്തിനകത്തുള്ള അറ്റോമിക് പാർട്ടിക്കിളുകളെ കണ്ടെത്തി ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അങ്ങനെയാണെങ്കിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണ് അതിൻ്റെ മോഡൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിരുന്നു പിന്നീടുള്ള സയൻറ്റിസ്റ്റിൻ്റെ ശ്രമം അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത ഒരു മോഡൽ സജസ്റ്റ് ചെയ്തത് തോംസൺ ആണ് ജെ ജെ തോംസൻ്റെ മോഡലാണ് തോംസൻ്റെ മോഡൽ എന്താണെന്ന് നോക്കാം മോഡലിന് പറയുന്ന പേര് പ്ലം പുഡിങ് എന്ന് പറയും റേസിൻ പുഡിങ് എന്ന് പറയാം അല്ലെങ്കിൽ വാട്ടർ മെഡൽ മെലൻ എന്നും പറയാം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ആറ്റം പൊസസ് ഷേപ്പ് ദ പോസിറ്റീവ് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇറ്റ് എന്താണ് ആറ്റത്തിന്റെ ഷേപ്പ് ഈ കൺസെപ്റ്റ് മാത്രമാണ് പിന്നീട് നമ്മൾ ഇതിൽ നിന്ന് എടുത്തത് ഏതാണ് ഷേപ്പ് ആണ് അതിനകത്ത് പോസിറ്റീവ് ചാർജ് എല്ലായിടത്തും ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു ഇലക്ട്രോണുകളെ അവിടെ ഇവിടെ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു അതായത് തണ്ണിമത്തൻ എടുത്താൽ തണ്ണിമത്തന്റെ ഫ്ലഷ് നമ്മൾ കഴിക്കുന്ന ഭാഗം പോസിറ്റീവ് ചാർജ് പോലെ എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായും ഇലക്ട്രോൺസിനെ അതിനകത്ത് സീഡ്സ് വിത്തുകൾ എല്ലായിടത്തും ഒന്നുമില്ല ചില സ്ഥലങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സീഡ്സ് പോലെയാണ് കൺസിഡർ ചെയ്തത് അല്ലെങ്കിൽ പുഡിങ് എടുത്താൽ ആ പുഡിങ്ങിനകത്തുള്ള മുന്തിരിങ്ങ നമുക്കറിയാം പുഡിങ്ങിൻ്റെ ബാക്കി നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് പാർട്ടും അതിനകത്തെ മുന്തിരിങ്ങ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന നട്സ് ആണ് ഇലക്ട്രോണുകൾ എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ മോഡൽ വന്നു വന്നതുപോലെ തന്നെ ആ മോഡൽ റിജക്റ്റ് ചെയ്യേണ്ടി വന്നു കാരണം ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ആ മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് പിന്നീട് വന്ന ആറ്റം മോഡലാണ് റിതർഫോർട്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ റൂർഫോർസ് ആറ്റം മോഡൽ അതിന് അദ്ദേഹം ഉപയോഗിച്ച എക്സ്പെരിമെന്റ് ആണ് ആൽഫാറേസ് കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്താണ് ആൽഫാറേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നോക്കാം റിതർഫോർഡ് ബോംബാഡ് വെരി തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് ആൽഫാ പാർട്ടിക്കിൾസ് ആൻഡ് ഹി ഒബ്സർവ് ഡിഫ്ലക്ഷൻ സഫേർഡ് ബൈക്കിംഗ് ആൽഫ പാർട്ടിക്കിൾസ് അതാണ് എന്താണ് എന്ത് ചെയ്തു തിൻ ഗോൾഡ് ഫോയിലിൽ ആൽഫ പാർട്ടിക്കിൾ ഉപയോഗിച്ച് ബൊമ്പാട് ചെയ്യുകയും അങ്ങനെ ആൽഫ പാർട്ടിക്കിളിനുണ്ടായ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ എന്താണെന്ന് ഒബ്സർവ് ചെയ്യുകയും ചെയ്യും ആ ഡിഫ്ലക്ഷൻ എന്താണെന്ന് ഒബ്സർവ് ചെയ്തതിൽ നിന്നാണ് അദ്ദേഹം ആറ്റത്തിന്റെ മോഡൽ സജസ്റ്റ് ചെയ്തത് ഇതാണ് ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ് ഇതിനെ എന്ത് ചെയ്തു അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ആൽഫ പാർട്ടിക്കിളുകളെ സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ആൽഫ പാർട്ടികളെ ഈ ഗോൾഡ് ഫോയിലിൽ വന്ന് ബൊമ്പാട് ചെയ്തു അതിനുശേഷം ഈ പാർട്ടിക്കിളുകൾക്ക് എന്താണ് എന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്തു അതാണ് ഈ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാ ഒബ്സർവേഷൻ നടന്നത് ഈ സർക്കുലാർ ഷേപ്പിലുള്ള ഈ എടുത്തിരിക്കുന്ന സ്ക്രീനിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പാർട്ടിക്കിൾ വന്ന് ബൊമ്പാട് ചെയ്യുന്ന സ്ഥലത്ത് ലൈറ്റിൻറ്റ് കാണും അതിൽ നിന്നാണ് പാർട്ടിക്കിൾ എവിടെയാണ് വന്ന് ബൊമ്പാട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത മൂന്ന് കാര്യങ്ങൾ ഒന്ന് മോസ്റ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് പാസഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ ഭൂരിഭാഗം റേഡിയേഷനുകൾക്കും യാതൊരു ഡീ ഡിഫ്ലക്ഷനും ഇല്ലാതെ അതിൽ കൂടെ ആംഗിൾ വളരെ കൊറച്ച് പേര് എന്ത് ചെയ്തു ഒരു ചെറിയ ആംഗിളിൽ അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഡീവിയേറ്റ് ചെയ്തു പോയി ഭൂരിഭാഗത്തിനും ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിച്ചില്ല വളരെ കുറച്ച് പേർക്ക് ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചു എ വെരി ഫ്യൂ ഓഫ് അതായത് വൺ ഇൻ ട്വൻറ്റി തൗസൻഡ് ഇരുപതിനായിരത്തിൽ ഒരെണ്ണം മാത്രം നേരെ തിരിച്ചു പോകും അതെന്തുകൊണ്ടാണ് ഈ സ്ട്രക്ചറുകളിൽ നിന്ന് ക്ലിയർ ക്ലിയറാണ് ഇതൊരു ഗോൾഡ് ഫോയിലിനകത്തെ ആറ്റങ്ങളത്തെയാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു ആറ്റം മാത്രം എടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് ഇത് ആറ്റത്തിനകത്ത് നമുക്കിപ്പം നിങ്ങൾക്കറിയാം ആ കൺസെപ്റ്റ് പിന്നീടാണ് വന്നതെങ്കിലും സെൻറ്ററിലാണ് ന്യൂക്ലിയോ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോണുകൾ അതിൻ്റെ ചുറ്റും എന്ത് ചെയ്തിരിക്കുക റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിന്റെ അത്രയും തന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ട് ആ പോസിറ്റീവ് ചാർജ് ആണ് വളരെ കുറഞ്ഞ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വരുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജും പോസിറ്റീവ് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ടു പോസിറ്റീവ് ചാർജാണ് അപ്പം വരുന്നത് പോസിറ്റീവ് ആണ് ന്യൂക്ലിയസിന്റെ നേ അടുത്തൂടെ വരുന്നവർക്ക് പോസിറ്റീവും പോസിറ്റീവും നമ്മൾ റിപ്പൽഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും ഡീവിയേറ്റ് ചെയ്തു അതാണ് ഈ സംഭവിച്ചത് അതിൻ്റെ നേരെ വരുന്നയാൾ എന്ത് ചെയ്യും അവിടെ വന്ന് തട്ടിയിട്ട് ആ റിപ്പൽഷന്റെ ശക്തി കൊണ്ട് നേരെ തിരിച്ചു പുറകോട്ടു എന്നാൽ അതിൽ നിന്ന് അകന്നു പോകുന്നവർ എന്ത് ചെയ്യും യാതൊരു ഡീവിയേഷനും കൂടാതെ അതാണ് അവിടെ നമ്മൾ കണ്ട കാര്യം ഇനി അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ് നോക്കിക്കോളുക ഓക്കെ ഒബ്സേർവ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പം നമ്പറിട്ട് പറഞ്ഞോളൂ ഭൂരിഭാഗം പാർട്ടിക്കളിലും ഡീവിയേഷൻ സംഭവിക്കുന്നില്ല വളരെ കുറച്ച് പേര് ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുന്നു അതിലും കുറച്ച് വൺ ഇൻ ട്വൻറ്റി മാത്രം ബൗൺസ് ബാക്ക് ഓക്കെ അതിന്ന് കൺക്ലൂഡ് ചെയ്ത് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എം ടി അതുകൊണ്ടാണ് ഭൂരിഭാഗം പാർട്ടിക്കളിന് എന്ത് സംഭവിച്ചത് യാതൊരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാതിരുന്നാറ്റത്തിന്റെ ഭൂരിഭാഗം സ്ഥലം എന്താണ് എം ആണ് ദ പോസിറ്റീവ് ചാർജ് ഹാസ് ടു ബി ഇൻ എ വെരി സ്മോൾ വോളിയം ദാറ്റ് റിപ്പൽഡ് ആൻഡ് ഡിഫ്ലക്റ്റഡ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്താ ഈ മാറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് മുഴുവൻ എന്ത് ചെയ്തിരിക്കുക കുറഞ്ഞ വോളിയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അതുകൊണ്ട് എന്ത് ചെയ്യും വരുന്ന പോസിറ്റീവ് ചാർജ് ഹൈ സ്പീഡിലാണെങ്കിലും ഇതിനകത്തെ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം കൂടി ചെറിയ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കൂടുതലാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും അതിൽ നിന്ന് റിപ്പൽഷൻ ഉണ്ടാകുന്നത് കൊണ്ട് അത് ഡീവിയേറ്റ് ചെയ്തു പോയി ഇനി ആ കുറഞ്ഞ വോളിയത്തിൽ ഇരിക്കുന്നതിന്റെ നേരെ വന്നിടിക്കുന്നതിന് അവിടെ അനുഭവപ്പെടുന്ന റിപ്പൽഷൻ പരമായിട്ട് നേരെ തിരിച്ചു തിരിച്ചുപോയി അതാണ് പറഞ്ഞത് ഇനി ആ കുറഞ്ഞ വോളിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മൂന്നാമത്തെ പോയിന്റ് ദ വോളിയം ഒക്കുപൈഡ് ബൈ ന്യൂക്ലിയസ് ഈസ് നെഗ്ലിജിബിൾ സ്മോൾ ആസ് കമ്പയർ ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി ആറ്റം ആറ്റത്തിന്റെ ടോട്ടൽ വോളിയൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന വോളിയം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം അത്രയും ചെറുതാ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ റേഡിയസ് ടെൻറൈസ് ടെൻ മീറ്റർ ആണെങ്കിൽ ദാറ്റ് ഓഫ് ന്യൂക്ലിയസ് ഈസ് മീറ്റർ ആണ് അത് മനസ്സിലാക്കാൻ സാധാരണ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് കിലോമീറ്റർ ഒരു സ്ഥലം സെലക്ട് ചെയ്താൽ ആ ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ സൈസ് മാത്രമേ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന് ഉള്ളൂ അതാണ് അവിടെ പറഞ്ഞത് ന്യൂക്ലിയസ് എന്ന് പറയുന്നതൊക്കെ പറയാൻ പോകുന്നേ ഉള്ളൂ നമുക്കിപ്പോൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ഉപയോഗിച്ച് പറയുന്നത് ഓക്കെ അതിൽ നിന്നാണ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തത് അപ്പം എന്താണ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ന് നമുക്ക് നോക്കാം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ആൻ ആറ്റം കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ് എന്താണ് പോസിറ്റീവ് ചാർജും മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ വളരെ കുറഞ്ഞ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആൻഡ് ദാറ്റ് മൂവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലാർ പാത്ത് കോൾഡ് ഓർബിറ്റ് എന്താണ് അതിനകത്തെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക സർക്കുലർ പാത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കളുകൾ സഞ്ചരിക്കുന്ന അതായത് ഇലക്ട്രോൺ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് മൂന്നാമത്തത് ഇലക്ട്രോൺസ് ആൻഡ് ദ ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇലക്ട്രോണും ന്യൂക്ലിയസും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് അവർക്ക് പരസ്പരമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയാണ് അപ്പൊ ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണ് ന്യൂക്ലിയസ് എന്തായിരുന്നത് എന്താ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സെന്ററിലുള്ള വെരി സ്മോൾ റീജിയനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ കൺസെപ്റ്റ് ഓർബിറ്റ് ആണ് എന്താണ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സർക്കുലാർ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തത് ഈ ആറ്റം എങ്ങനെയാണ് സ്റ്റേബിൾ ആയിരിക്കുന്നത് എന്തുകൊണ്ടാ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് ആറ്റം അവിടെ നിലനിൽക്കുന്നത് ഈ മൂന്നെണ്ണമായിരുന്നു റുദർഫോർഡിന്റെ ആറ്റം മോഡൽ അല്ലെങ്കിൽ റുദർഫോർഡിന്റെ പോസ്റ്റ്ലേറ്റ് എങ്ങനെ ചോദിച്ചാലും അതിന്റെ ആൻസർ ഇതാണ് അടുത്തത് റുദർഫോർഡിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഡ്രോ ബാക്സ് ഒന്ന് ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല സാധിച്ചില്ല എന്തുകൊണ്ട് മാക്സ്വെല്ലിന്റെ തിയറി അനുസരിച്ച് ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലാർ മോഷനിലാണെങ്കിൽ ആണെങ്കിൽ അവർ എനർജി നഷ്ടപ്പെടുത്തുകയും ഫൈനലായിട്ട് എന്ത് ചെയ്യും അതിൻ്റെ സെൻറ്ററിലേക്ക് വന്ന് ചേരുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ സർക്കുലാർ പാത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എനർജി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് അവർ ന്യൂക്ലിയസിൽ വന്ന് വീഴണം അങ്ങനെ വന്ന് വീഴാൽ ആറ്റം എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നാൽ ആറ്റം സ്റ്റേബിളാണ് ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് തന്നെ അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയതാണ് റുദർഫോർഡിൻ്റെ ഒരു ഡ്രോ ബാക്ക് അതാണ് പറഞ്ഞിരിക്കുന്നത് ഹീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം രണ്ട് സേസ് നത്തിങ് ദി ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളുടെ സ്ട്രക്ചർ അതായത് ഇലക്ട്രോണിന്റെ അറേഞ്ച്മെന്റ് എത്ര ഇലക്ട്രോണിനെ എവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ സാധിച്ചില്ല ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തിൽ സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ ഇലക്ട്രോണുകളെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കാതെ പോയതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് റുദർഫോർഡിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഡ്രോ ബാക്കുകൾ ഇനി ആറ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ഒന്ന് അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് കൊണ്ടാണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ന്യൂക്ലിയസ് ആണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രൽ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണമാണെന്ന് പറയാം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാണെന്ന് മാസ് നമ്പർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടാണ് അതെന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഏതുവരെ വിളിക്കുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത് അടുത്തത് ഐസോട്ടോപ്സ് എന്താണ് ഐസോട്ടോപ്സ് നോക്കിയേ ആറ്റംസ് വിത്ത് ദ സെയിം അറ്റോമിക് നമ്പർ

എന്നാൽ അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആവുകയും ചെയ്യുക കാർബണിൻ്റെ അറ്റോമിക് നമ്പർ സിക്സാ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ സെവൻ പക്ഷേ രണ്ടിൻ്റെ മാസ് നമ്പർ ഒന്നാണ് ഇങ്ങനെ മാസ് നമ്പർ ഒന്നായിരിക്കുകയും അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആവുകയും ചെയ്യുന്നവയാണ് നമ്മൾ ഏതു പേര് പറയുന്നത് ഐസോബാർസ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ കണ്ട് കഴിഞ്ഞത് ഇവിടെ കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം